ബെൽജിയം മാരിനോസ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. 3 വയസ്സ് അല്ലേ? മൂക്കയുടെ പടത്തിൽ ഉണ്ടായിരുന്നു തോന്നുന്നു, പ്രീസ്റ്റ് അല്ലേ? അപ്പൊ ആകെ എന്താ പറയാ, എല്ലാരും വളരെ പ്രശസ്തരാണ്. അപ്പൊ നമുക്ക് നമ്മളൊരു ടൈം വെച്ചിട്ടുണ്ട് ഇതിന്റെ ട്രെയിലർ ലോഞ്ചിന്, 3:30 ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സമയം ഇത്രയും ആയതുകൊണ്ട് നമുക്ക് ആദ്യം ട്രെയിലറിലേക്ക് പോകാം, അത് കഴിഞ്ഞ ശേഷം നമുക്ക് പ്രസ് മീറ്റിലേക്കും നമ്മുടെ സിനിമയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ ആയിട്ട് സംസാരിക്കാം. സിജുവും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. ജോസഫ് 2017 എന്റെ അടുത്ത് വന്ന സ്റ്റോറി പറയുന്നതാണ്. അപ്പൊ ആ സ്റ്റോറി പറയുമ്പോ തന്നെ ഒരു ക്യാരക്ടറിലേക്കും, ആ സ്ക്രിപ്റ്റ് എനിക്ക് കൊണ്ടുവന്ന് തന്നത് എന്റെ ക്യാരക്ടറിലേക്കും പരിപാടികളൊക്കെ വരച്ചിട്ടുള്ള എന്റെ ഫേസ് വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ടാണ് അവർ കൊണ്ടുവന്ന് തന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അവർ ഈ സിനിമയും അതുപോലെ തന്നെ ഈ തിരക്കഥയും സമീപിച്ചിരിക്കുന്നത്. ആ ലുക്കിലേക്ക് വരുത്താൻ വേണ്ടി എനിക്ക് 2017 തൊട്ട് ഞാൻ താടി വളർത്തി, അങ്ങനൊരു പ്രൊഡക്ഷനായി. പിന്നെ പ്രൊഡക്ഷൻ പിന്നെ എന്താ പറയാ മുമ്പോട്ട് പോയില്ല, വീണ്ടും താടി എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് വീണ്ടും താടി വളർത്തി. അപ്പോഴാണ് പ്രേമേട്ടൻ ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. പ്രേമേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ഞങ്ങള് എങ്ങനെയാണോ സിനിമയെ കണ്ടത്, അതുപോലെ തന്നെ പ്രേമേട്ടനും ആ സിനിമ കാണാൻ പറ്റി. അപ്പൊ അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. 2019 ഈ സിനിമ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ കോവിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് റിലീസ് ചെയ്യാനായിട്ട് വൈകി. പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട് ഈ സിനിമ ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുള്ളത്. കാരണം ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അച്ഛനാണെന്ന് പറഞ്ഞപ്പോ ഞാനൊരു ഭക്തി പരിപാടിയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ കഥ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഭക്തി പരിപാടി മാത്രമല്ല, അതല്ലാതെ കുറച്ച് പരിപാടികൾ ഉണ്ടെന്നുള്ളത്. വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. എല്ലാവർക്കും എന്താ പറയാ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്റർടൈനറാണ് വരയൻ എന്ന് പറയുന്നത്. അപ്പൊ എനിക്കും ഒരുപാട് എന്താ പറയാ എന്റെ കരിയറിൽ ഒരു ഹീറോ ആയിട്ട് വരുമ്പോ നമ്മൾ ചൂസ് ചെയ്യണം, ഞാൻ ഒരുപാട് ചൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ചൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പെർഫോമൻസ് സ്കോപ്പ് ഒക്കെ ഉള്ള ഒരു തിരക്കഥയായിട്ടാണ് ഫീൽ ചെയ്തത്. മനസ്സിലാവുമായിരിക്കും ഈ പറഞ്ഞ പല ഭാഗങ്ങളിലൂടെ എനിക്ക് കടന്നു പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്നുള്ളത് തിയേറ്ററിൽ വന്ന് സിനിമ പൂർണ്ണമായിട്ട് കണ്ടു കഴിയുമ്പോഴേ പറയാൻ പറ്റൂ. നമ്മൾ ചെയ്ത് വെച്ചിട്ട് സോ ഇറ്റ്സ് ബീൻ എ ലോങ് വെയിറ്റ്. എല്ലാവർക്കും കോവിഡ് കാരണം ഒരു 2 വർഷം ജീവിതത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടൊരവസ്ഥയായിരുന്നു. ലൈക്ക് അത് കാരണം ഇപ്പൊ ട്രെയിലർ കാണുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് റീലിവിങ് ആ മൊമെന്റ്സ്. കുറെയൊക്കെ നമ്മളിങ്ങനെ എങ്ങനെയായിരുന്നു ആ സീൻ ചെയ്തിട്ട്, എങ്ങനെയായിരുന്നു ആ ലുക്ക് ഓൾ ടുഗെദർ. സിജുവിന്റെ ആ ലുക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആയിരുന്നു. ഞാൻ എങ്ങനെയായിരുന്നു എനിക്ക് എന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് നൈസ് ടു സീ. എനിക്ക് ഓർമ്മയുണ്ട് ഈ അടുത്ത് ജിജു ചേട്ടൻ എന്നെ മെസ്സേജ് അയച്ചപ്പോ ഇങ്ങനെ പറഞ്ഞിരുന്നു, ലിയോണിനെ എല്ലാരും കുറച്ച് സീരിയസ് ആയിട്ടാ കണ്ടിട്ടുള്ളത്, ഇതില് ക്യൂട്ട് ലിയോണിനെ കാണും എന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഹി റിമെമ്പേർഡ് മീ ആൻഡ് എന്നെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി, ഒരു ഓപ്ഷനായിട്ട് വെച്ച്, ഒരു പ്രയോറിറ്റി ആയിട്ട് വെച്ചു എന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഒരു ബിഗിനിങ്ങിൽ തന്നെ എനിക്കൊരു സ്പെഷ്യൽ ഫീല് തന്നൊരു സിനിമയാണ് വരയൻ. സോ വരയൻ ഇസ് ഓൾ ടുഗെദർ. എനിക്ക് ഇറ്റ് വാസ് ലൈക്ക് ഗോയിങ് ബാക്ക് ടു സംവൺ ഹൂം ഐ നോ. ആ ഒരു ഹോൾ സെറ്റ് ജിജു ചേട്ടൻ ആയിക്കോട്ടെ, ജോജി ആയിക്കോട്ടെ, സോ ഇറ്റ് വാസ് ലൈക്ക് ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ പോലെയൊക്കെ തോന്നാവുന്ന ഒരു സംഭവമായിരുന്നു. ആൻഡ് ഷൂട്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഡിസംബർ നമ്മൾ ക്രിസ്മസിനും അവിടെയാണ് ഷൂട്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ഓൾ ടുഗെദർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ബിക്കോസ് നമ്മൾ ബോട്ട് എടുത്തിട്ട് എല്ലാം സത്യം ഇതിന്റെ സംവിധായകൻ എവിടെ ഒളിച്ചിരിക്കുകയാണ്? എവിടെയാണ് സംവിധായകൻ? ഒളിച്ചിരിക്കാൻ പറ്റില്ല, ആള് വരുമ്പോ മനസ്സിലാവും എന്തുകൊണ്ട് സിജു അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. ജിജു ജോസഫ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രമാണ്, ഗംഭീരാവട്ടെ. വാ, ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ട് ഒളിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. താങ്ക് യു, താങ്ക് യു. എൻ്റെ ആദ്യത്തെ സിനിമയാണിത്. ഒരുപാട് കാലത്തെ ഒരു സ്വപ്നം അത് ഇങ്ങനെ പകർത്താനായിട്ട് എല്ലാവരും എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്തിട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്.
എല്ലാവരും സഹായിക്കണം എന്ന് പറയുന്നു. സംസാരിക്കാൻ അറിയില്ല, അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ ഓഡിയോയിൽ 23 വർഷമായിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും സത്യം ഓഡിയോസ്. അങ്ങനെ ഒരു അവിചാരിതമായിട്ട് ഒരു സ്റ്റോറി കേട്ടു. അത് ഒരു കൊച്ചു സിനിമയാണെന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. പക്ഷെ ഇതിൻ്റെ ലൊക്കേഷൻ ഏകദേശം ഒരു ചിത്രക്കായലിൽ കായൽ രാജാവിൻ്റെ ഒരു പള്ളി ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ. ആ 1.5 മണിക്കൂർ ആലപ്പുഴയിൽ നിന്ന് ബോട്ടിൽ യാത്ര ചെയ്ത് ഈ പള്ളിയിലെത്തി 22-23 ദിവസം ആ പള്ളിയിൽ തന്നെ ഷൂട്ട് ചെയ്തു. ഹോട്ടൽ 54 ദിവസം മറ്റേ ഷൂട്ട് ചെയ്തു. ഈ ഡോഗ് നാസ് ഏകദേശം 1 മാസത്തിൽ കൂടുതൽ നമ്മളുടെ കൂടെ നാസും സാജൻചേട്ടനും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു നാട് മുഴുവൻ ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ്. അതൊരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. ഒരു ചെറിയ സിനിമ എന്ന് തോന്നും, പക്ഷെ ഇത് കാണുമ്പോൾ മനസ്സിലാവും അത്രയ്ക്കധികം പ്രയത്നം. എല്ലാ ആൾക്കാരുടെയും ഒരു ടീമായി അത്രയ്ക്കധികം പ്രയത്നിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. 2.5 വർഷമായിട്ട് ഇത് പെൻഡിങ്ങിലിരിക്കുകയാണ്. 2.5 വർഷം, അതായത് കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ ഡബ്ബിങ് അടക്കം കഴിഞ്ഞതായിരുന്നു. കംപ്ലീറ്റ് സ്റ്റോപ്പായി. പിന്നെ ഇപ്പോഴാണ് അത് സമയമായിരിക്കുന്നത്. ആദ്യമായിട്ടൊരു സിനിമ മധുരരാജായിരുന്നു കിട്ടിയത്. മധുരരാജയിൽ ഒരു 10 ഇതുപോലെ അടിക്കുന്ന ഡോഗ് വേണമായിരുന്നു. അപ്പൊ അവര് തപ്പി തപ്പി വന്നപ്പോൾ എടുത്തില്ല, അങ്ങനെ നമുക്കൊരു ചാൻസ് കിട്ടി. ആ സമയത്ത് ആക്ഷൻ പറയുമ്പോൾ കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിപ്പിച്ചു. എന്നുവെച്ചാൽ എനിക്ക് കടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അത് ആദ്യം മുതൽ അവസാനം വരെ കടിയാണ്. അപ്പം ആക്ഷൻ പറഞ്ഞാൽ കടിക്കാമെന്ന് മാത്രമായിരുന്നു പഠിപ്പിച്ചു വെച്ചത്. അപ്പം അവിടെ പിട്രൈൻ സാറ് ആക്ഷൻ പറയുമ്പോൾ ഇവൻ നേരെ പോയി കടിക്കും. അങ്ങനെ അവന് ആക്ഷൻ പറഞ്ഞാൽ കടി എന്നുള്ള രീതിയായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഉടനെയാണ് 18-ാം പടിയിലോട്ട് കയറിയത്. 18-ാം പടിയെന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അവിടെ വെച്ച് അറിയാതെ ഡയറക്ടർ ആക്ഷൻ പറഞ്ഞു. ഇവനും കടിക്കാൻ വേണ്ടിയിട്ട് നേരെ ഓടിപ്പോയി. അതിൽ പിന്നെ ഞാൻ ആദ്യം ചെല്ലുമ്പോൾ തന്നെ ഡയറക്ടറെ എടുത്ത് പറയും, ആക്ഷൻ പറയരുത്, വേറെ എന്തെങ്കിലും വാക്ക് പറഞ്ഞോളാൻ പറയും. ഓക്കെ, താങ്ക് യു. ഇപ്പം മാറി, ഇപ്പം കുഴപ്പമില്ല, ആക്ഷൻ കുഴപ്പമില്ല. ഇപ്പൊ അറ്റാക്ക്. ഫോട്ടോ ഷൂട്ടും കൂടെ